നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ മുന്നറിയിപ്പുകൾ ആണ് പങ്കുവയ്ക്കാനുള്ളത്. ഇന്ന് 1 മണിക്ക് പുറപ്പെടുവിച്ച നിർദ്ദേശപ്രകാരം അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ നേരിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തീർച്ചയായിട്ടും ഈ മണിക്കൂറുകൾ ജാഗ്രതയോടെ തന്നെ ആയിരിക്കണം. മാത്രമല്ല, കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അടുത്ത 5 ദിവസത്തേക്കുള്ള മഴ സാധ്യത പ്രവചനം കൂടി പുറത്തു വന്നിരിക്കുകയാണ്. വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ന് കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളാണ് മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ കിട്ടുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മാത്രമല്ല, പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൂടി പുറപ്പെടുവിച്ചിട്ടുണ്ട്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ മഴ ശക്തി പ്രാപിക്കാൻ സാധ്യതയുള്ളതിനാൽ മലയോര മേഖലകളിൽ പ്രത്യേക ജാഗ്രത പുലർത്തേണ്ടതാണ്. ഉയർന്ന തിരമാല ജാഗ്രത നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി 11:30 വരെ കേരള തീരത്ത്, അതായത് വിഴിഞ്ഞ മുതൽ കാസർഗോഡ് വരെ, 1.0 മുതൽ 3.0 മീറ്റർ വരെയും തെക്കൻ തമിഴ്നാട് തീരത്ത് കുളച്ചൽ മുതൽ കിഴക്കേക്കര വരെ 1.2 മുതൽ 3.0 മീറ്റർ വരെയും ഉയർന്ന തിരമാലയ്ക്കും കടൽ ആക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ഈ സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം നൽകി. മത്സ്യബന്ധന യാനങ്ങളുടെയും ഉപകരണങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കണമെന്നും ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. അതേസമയം ബംഗാൾ ഉൾക്കടലിൽ ഇന്ന് ഹമൂൺ ചുഴലിക്കാറ്റ് രൂപപ്പെടും. അറബിക്കടലിൽ തേജ ചുഴലിക്കാറ്റ് അതിതീവ്ര ചുഴലിക്കാറ്റായതിന് പിന്നാലെയാണ് ഹമൂണും ഉണ്ടാകുന്നത്. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും ഒരേ സമയത്ത് ചുഴലിക്കാറ്റുകൾ രൂപപ്പെടുന്നത് അപൂർവ പ്രതിഭാസമാണ്. 2018 മുമ്പ് ഇതുപോലെ സംഭവിച്ചിട്ടുള്ളത്. തീവ്ര ന്യൂനമർദ്ദം 6 മണിക്കൂറിനുള്ളിൽ അതിതീവ്രമാകുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ചുഴലിക്കാറ്റ് ബംഗ്ലാദേശ് തീരത്തേക്കാണ് നീങ്ങുന്നതെന്നാണ് നിരീക്ഷണം. താരതമ്യേന ശക്തി കുറഞ്ഞ ചുഴലിക്കാറ്റാണ് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്നത്. ഹമൂൺ എന്ന പേരിലാകും ചുഴലിക്കാറ്റ് അറിയപ്പെടുക. കേരള തീരത്ത് ചുഴലിക്കാറ്റ് നേരിട്ട് ബാധിക്കില്ലെന്നാണ് നിഗമനം. ബുധനാഴ്ചയോടെ ബംഗ്ലാദേശ് തീരത്ത് കരതോടും. കരതോടും മുമ്പ് ദുർബലമാകും. ചുഴലിക്കാറ്റുകൾക്കായി അംഗീകരിച്ച പേരുകളുടെ പട്ടികയിൽ ഇറാൻ നിർദ്ദേശിച്ചതാണ് ഹമൂൺ എന്ന പേര്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.